68 മസൂരി കൊടയെടുത്ത് ഹംസാജി ഇല്ലേ, നമ്മുടെ പൊറ്റേൻ ഹംസാജി, അയാൾക്കാണ് കബർ വെട്ടിന് ചാർജ്. ഞാൻ അസിസ്റ്റന്റ്. ഓ, വസൂരി എന്ന് പറഞ്ഞ വസൂരിന്റെ മഴ ചാകര. എനിക്കന്ന ഹംക്ക് പോയിസിലാൻ നാലണേ തരാ. ഒരു മയ്യത്തിന് ആ വസൂരിയുടെ ഹംസാജി പണക്കാരനായി. മക്കത്ത് പോയി ഹജ്ജും ചെയ്ത് സുജാതിയായി. ഈ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരു നല്ല കാലം വരും, നാളത്തെ ഹംസാജിയാ ഞാൻ. നീ പിന്നെ കുഞ്ഞാലൻ, പിന്നെ ഹംസാജി. മര്യാദക്ക് നിന്നാ നിനക്ക് നല്ലത്. നിനക്കും മക്കത്ത് പോകാം. ഇന്നത്തെ കോളത്തു നാളത്തെ കാര്യം പറയാൻ പറ്റൂല. എന്തേ, നാളെ അങ്ങോട്ട് വരുന്നോ കബറിലേക്ക്? അവൻ ചുമ്മാന്റെ ദ്വാരക്കല്. ഇങ്ങോട്ട് താറാ. അതേതാ കുഞ്ഞാലിന്റെ കൂടെയുള്ള ആ ചക്കെ? അത് നമ്മുടെ ഉമ്പായിന്റെ മോനല്ലേ. പാവം, എങ്ങനെ കഴിഞ്ഞ കുടുംബ. ഈ കുന്നുംകരയിൽ ആദ്യമായിട്ട് ഓടിട്ടൊരു വീടാത്. നേരെ പോക്കാരനാ ഉമ്പായി. കക്കില്ല, കളവ് അറിയില്ല, പാട്ടക്കാരൻ ഉമ്പായിന്റെ സത്യസന്ധത. ഈ കുന്നുംകരയിൽ ഒരാൾക്കും ഇല്ല. ആ പണ്ടെന്താ കാര്യം? കുരുമുളകും തേങ്ങയും മൂപ്പരെ പറ്റിച്ചു. കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണ് നിൽക്കുന്നു. ആകപ്പാടുള്ള ഒരു ആന്തരിയ, ചെവി കേൾക്കും, സംസാരശേഷിയില്ല, കഷ്ടം നല്ലാതെ എന്താ പറയാ. ഒരു കൈത്തുണയ്ക്ക് വന്ന് സഹായിക്കടാന്ന് പറഞ്ഞ ആരോട് പറയാൻ? എന്റെ വിധി. ഇങ്ങനെ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ അച്ഛൻ നാട് വിട്ടത്. കുറിക്കാരൻ ഗോവിന്ദൻ. ചിട്ടി നടത്തുന്നവര് വായിക്കേണ്ടത് കണക്ക് ബുക്കാ. ഓരോ യോഗം. ചേച്ചി, ദേ ആ കുഞ്ഞാലം വരുന്നുണ്ടേ. ഈശ്വര, എന്റെ തലയിലെഴുത്ത് എന്തൊക്കെ അനുഭവിക്കണം. നിന്റെ മറ്റവൻ വന്നോടാ, ചോദിച്ചത് കേട്ടില്ലടാ. നിന്റെ തന്ത ഗോവിന്ദൻ വന്നോന്ന്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. ഉറുപ്പ് ഒന്നും രണ്ടുമല്ല, 10,000 മുളകിന് വില കുറഞ്ഞു, ചുക്കിന് വില കുറഞ്ഞു, ചിട്ടി പൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ എന്റെ 10,000 rupees. അതെ, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. വാതിലടച്ച് കുറ്റിട്ടാലേ രക്ഷപ്പെട്ടു എന്നാണോ? വാതിലുറക്കണേ, വാതിലുറക്കാൻ തുറക്കാനാ പറഞ്ഞ. ഞാൻ ഈ വാതില് ചവിട്ടി പൊടിക്കാത്തതേ അമ്മാളു നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. ഇവിടെ നിന്നെയൊക്കെ താങ്ങി നടക്കുന്ന കുറെ ഇരപ്പാളികളുണ്ട്, മായംകുട്ടി മുതല് അപ്പുറത്തെ ഉമ്പായിക്ക വരെ. തുറക്കണി, തുറക്കാൻ. ശവക്കുഴി വെട്ടിട്ടുണ്ടാക്കിയ കാശ എല്ലാത്തിനും കുന്നേ കുഴിച്ചുവിടും. ഇടം, എന്റെ പണം എനിക്ക് അടുത്ത ആഴ്ച കിട്ടണം, ഇല്ലെങ്കിൽ പുറക്ക് ഞാൻ തീ കൊടുത്തു. കുഞ്ഞാലെ പറഞ്ഞതാ.
പൊച്ചിട്ട് ക്ഷീണിച്ചതല്ലേ മക്കളെ, വഴിച്ചെലവ് ഞാനിതൊക്കെ എടുക്ക. നന്നായിട്ട് മുളകിട്ട് വറുത്തെടുക്കാൻ സഹമായന. വിറ്റുമാറാൻ ഇനി ഒന്നും ബാക്കിയില്ല. നിനക്കറിയാലോ മുസ്തഫ, കുരുമുളകിനും തേങ്ങക്കും ഇപ്പൊ വളത്തിന്റെ വില കൂടില്ലാന്ന്. ഉപ്പാന്റെ കാലം മുതലേ തെങ്ങും കവുങ്ങും പാട്ടത്തിനെടുത്ത ഞങ്ങളെ ജീവിതം അറിയാലോ. ഇടിവെട്ട് പോലെ തേങ്ങക്കും കുരുമുളകിനും ഒന്നും വില ഇല്ലാണ്ടായി. പാട്ടെടുത്ത പലരും വിഷം കഴിച്ചും തൂങ്ങിയും ചത്തു. മരിക്കാനും പറ്റില്ലല്ലോ. ഞാനൊരു ഇസ്ലാമായി പോയില്ലേ, കെട്ടിക്കാറായ മോളുണ്ട്. ഇപ്പൊ ഗതി കെട്ട് മോനെ കബറ് വിളിക്കാൻ പറഞ്ഞേക്കുക. ഇതൊക്കെ എനിക്കറിയാവുന്ന കഥ തന്നെയല്ലേ, പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കുവോ? ചെക്കൻ വന്ന് ചെക്കന്റെ വീട്ടുകാർ വന്ന് കണ്ടു ബോധിച്ച്, ഇനി സ്ത്രീധനത്തിന്റെ കാര്യം ഒരു തീരുമാനമായ സംഗതി. ഓക്കെ, മേപ്പറമ്പത്ത് 2 ഏക്കറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് വിറ്റിട്ടോ മുതലായിട്ടോ നമുക്ക് കൊടുക്കാം. നിങ്ങൾ ഏത് മാവിലായിക്കാരനാണ്? സ്വത്ത് ഇവിടെ ആർക്കാ വേണ്ടി? വാങ്ങാൻ ആളില്ല. പിന്നെ 4 പീടിയാമുറി എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ തരക്കടിലായിരുന്നു. ഇതിപ്പോ അതുമല്ല. എന്തായാലും മേപ്പറമ്പത്തെ 2 ഏക്കറുടെ കാര്യം പറഞ്ഞ് നാണം കേടാൻ ഇനി എന്നെ കൊണ്ടാവില്ല. ഉള്ളത് പറയാലോ, ഇതിപ്പോ എത്രാമത്തെ ആലോചന? ഇങ്ങനെ പോയാ പെണ്ണ് മൂത്ത് നരച്ച് കെട്ടാൻ ആളുണ്ടാവില്ല. ഒന്ന് പതുക്കെ പറയ. കുരുമുളകിന് നല്ല പാകം, ഇനി മൂത്ത കരിഞ്ഞു പോവും. ആർക്കും ഇല്ലാണ്ടാക്കല്ലേ. ഹഹ